ക്രിസ്തുവിൽ പ്രിയരെ, ഇന്ന് ആഗമനകാലം മൂന്നാം ഞായർ. നീ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഫരീസേയരെ അനുഗമിക്കുന്ന ചിലരുടെ വചനങ്ങൾ നമ്മൾ ഇന്ന് ശ്രവിക്കുകയാണ്. സ്നാപക യോഹന്നാനോട് അദ്ദേഹം ആരാണ് എന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന അവരുടെ ഉദ്ദേശം ഇതായിരുന്നു. യോഹന്നാൻ ഏലിയായാണോ, അതോ അവര് പ്രതീക്ഷിച്ചിരിക്കുന്ന മിശിഹായാണോ, അതോ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒരുവനാണോ എന്ന് തിരിച്ചറിയുക. ഒരുപക്ഷെ അവരുടെ കാത്തിരിപ്പുകൾക്ക് വിരാമമായോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആകാംക്ഷയാണ് അവരെ കൊണ്ട് ഇതിന് പ്രേരിപ്പിച്ച ഘടകം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ കാത്തിരിക്കുന്നത്, ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നത് ക്രിസ്തുവിനെയാണ് എന്നുള്ള ബോധ്യം നമ്മിലേക്ക് ഉണരുമ്പോഴും ഉയരുമ്പോഴുമാണ് നമ്മൾ യഥാർത്ഥത്തില് ഈ കാത്തിരിപ്പ് പൂർത്തീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നത്. ഇന്ന് വെളിച്ചമാകുന്നവന് സാക്ഷ്യം നൽകുന്ന യോഹന്നാനെ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷത്തിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് സാക്ഷ്യം നൽകുന്നവരായി തീരുവാൻ, ഒരുക്കത്തോടെ സന്തോഷത്തോടെ കാത്തിരിക്കുവാൻ നമ്മളും കടപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയില് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, നമ്മൾ കർത്താവിൽ ആനന്ദിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. കർത്താവിലുള്ള ആനന്ദം എന്ന് പറയുന്നത് അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യുന്ന രക്ഷ സ്വീകരിക്കുവാനുള്ള നല്ല മനസ്സിനെ തുറന്നു കാണിക്കുകയാണ്. രണ്ടാമത്തെ വായനയില് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഘടകമുണ്ട്, ക്രിസ്തുവിന്റെ പ്രത്യാഗമന വേളയില് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ അവികലമായിട്ട് കാത്തുസൂക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നമുക്ക് സന്തോഷത്തിന്റെ രക്ഷയുടെ അടയാളങ്ങൾ സ്വീകരിക്കുവാൻ ഈ ആഗമന കാലത്തില് പരിശ്രമിക്കാം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4-5 തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് അടുത്തെത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആഗമന കാലത്തിന്റെ ഒരുക്കത്തിലായിരുന്നു. ആ ഒരുക്കത്തില് കുറച്ചുകൂടെ അടുത്തൊരു ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ ഞായർ, ഒരുക്കത്തോടെ പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കുന്ന സന്തോഷത്തിന്റെ നാളുകളിലേക്കായി നമുക്ക് നടന്നെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.